നമസ്കാരം, സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ജി എസ് ടി അടയ്ക്കാൻ വ്യാപാരികളിൽ നിന്നും പണം വാങ്ങും. വ്യാപാരികൾക്ക് ജി എസ് ടി അടച്ചതായി കാണിച്ച് ബില്ല് നൽകും. ബില്ല് വ്യാജമാണെന്ന് ആർക്കും തിരിച്ചറിയാനാകില്ല. ഇങ്ങനെ വ്യാപാരികളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വിരുദ്ധനെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. പട്ടാമ്പിയിൽ നവാസ് ആൻഡ് അസോസിയേറ്റ് എന്ന ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനം നടത്തി വന്ന തൃത്താലം തച്ചറം കുന്ന് സ്വദേശി 34 വയസ്സുള്ള നവാസ് ബിൻ അലിയെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 നവംബർ മുതൽ 2023 ജൂൺ വരെയുള്ള കാലയളവിൽ പട്ടാമ്പിയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ജി എസ് ടി തുക അടച്ചുകൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച 450,000 രൂപ കൈപ്പറ്റുകയും പിന്നീട് തുകയടയ്ക്കാതെ 54,555 രൂപയുടെ വ്യാജ ജി എസ് ടി രസീത് ഉടമയ്ക്ക് നൽകുകയുമായിരുന്നു. സംശയം തോന്നിയ സ്ഥാപനയുടമ നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇതിനു മുമ്പും തൃത്താല ചാലിശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 217/2024 409/410D ചീറ്റിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള നവാസ് ബിൻ അലി എന്ന് പറയുന്ന ആളെ ഇന്ന് പട്ടാമ്പി പോലീസ് ISH പത്മരാജ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ്, വ്യാജമായിട്ടുള്ള ജി എസ് ടി റെസിപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം 450,000 രൂപയാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി. തൃത്താല ചാലിശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ജി എസ് ടി തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. തുടർന്ന് അന്വേഷണത്തിലൂടെ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ്. വൻകിട വ്യാപാരികളിൽ നിന്നും ജി എസ് ടി അടയ്ക്കുന്നതിന് വേണ്ട പണം വാങ്ങി വ്യാജരേഖയുണ്ടാക്കി ജി എസ് ടി അടച്ചതായി കാണിച്ച് ബില്ല് നൽകുകയാണ് ഇയാളുടെ രീതിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംശയം തോന്നിയ ചില വ്യാപാരികൾ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് മനസ്സിലാക്കി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തെന്ന് മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോയിരുന്നു. സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ, പോലീസുകാരായ സുഭാഷിണി, അനൂപ്, മിജേഷ്, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CNTV തൃത്താല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV യുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ പേജുകൾ ഫോളോ ചെയ്യുക.